നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ തടഞ്ഞു നിർത്തുന്നത് അമേരിക്കയാണ്. ഈ വിഷയത്തിൽ ബൈഡനോട് വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു നിൽക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം ഒരു വഴിക്ക് ആളിക്കത്തുമ്പോൾ ഇപ്പോൾ മറ്റൊരു വിവാദമാണ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ബൈഡൻ സൺ ഓഫ് എ ബിച്ച് എന്ന് വിളിച്ചു എന്നുള്ള വിവരങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു വിവാദം കത്തിച്ചു വിട്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലെ 4 വർഷ കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ജോ ബൈഡൻ. അതിനിടെയാണ് US പ്രസിഡന്റ് കാലയളവിൽ ബൈഡന് മറ്റ് ലോക നേതാക്കളോടുള്ള ബന്ധം എങ്ങനെയായിരുന്നുവെന്ന് വിരൽ ചൂണ്ടുന്ന വാർ എന്ന പുസ്തകം വലിയ ചർച്ചയാകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു മുതൽ വ്ളാഡിമിർ പുടിൻ വരെയുള്ള ലോക നേതാക്കളുമായുള്ള ഇടപെടലുകളുടെയും തിരശീലയ്ക്ക് പിന്നിൽ നടന്ന കാര്യങ്ങളുടെയും വെളിപ്പെടുത്തൽ എന്ന നിലയിലാണ് വാർ പുറത്തുവന്നിരിക്കുന്നത്. അമേരിക്കയിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ബോബ് വുഡ്വാർഡിന്റെ പുതിയ പുസ്തകമായ വാറിൽ അമേരിക്കൻ പ്രസിഡന്റ് കാലയളവിൽ ജോ ബൈഡൻ സഹായികളും മറ്റുള്ളവരുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിലെ പരാമർശങ്ങളുടെ വെളിപ്പെടുത്തലാണുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വ്ളാഡിമിർ പുടിനെയും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കുറിച്ചുള്ള ബൈഡന്റെ നിരവധി പരാമർശങ്ങൾ അടങ്ങുന്നതാണ് പുസ്തകം. ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായുള്ള അവിശ്വാസവും അസ്വാരസ്യവും പരസ്യമാക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകളാണ് പുസ്തകത്തിലുള്ളത്. പുസ്തകത്തിന്റെ ഒരു ഭാഗത്ത് നെതന്യാഹുവിനെതിരെ ബൈഡൻ നടത്തിയ കടുത്ത ആരോപണങ്ങളെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. നെതന്യാഹുവിനെ സൺ ഓഫ് എ ബിച്ച് എന്നും പെരുന്നുണയനെന്നും തന്റെ സഹായിയുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിനിടെ ബൈഡൻ വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നാണ് പുസ്തകം വെളിപ്പെടുത്തുന്നത്. ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയപ്പോഴാണ് ബൈഡൻ നെതന്യാഹുവിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചതെന്നും വാർ പറയുന്നു. നെതന്യാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന 19-ൽ 18 സഹായികളും പെരും നുണയന്മാരാണെന്നും ബൈഡൻ പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തലുണ്ട്. വ്ളാഡിമിർ പുടിനെ ബൈഡന് തീരെ ഇഷ്ടമായിരുന്നില്ലെന്നും പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. പുടിനെ വൃത്തികെട്ട മനുഷ്യനെന്നും പിശാചെന്നും ബൈഡൻ അഭിപ്രായപ്പെട്ടുവെന്നാണ് വാർ വിവരിക്കുന്നത്. യുക്രൈനിൽ ആക്രമണം തുടങ്ങിയ റഷ്യൻ നടപടിക്ക് പിന്നാലെ ഉപദേഷ്ടാക്കളുമായി നടത്തിയ ചർച്ചയിൽ പുടിനെതിരെ ബൈഡൻ രൂക്ഷമായ അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പുസ്തകത്തിലുണ്ട്. അതേസമയം ബൈഡനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നിഷേധിച്ച് വൈറ്റ് ഹൌസ് രംഗത്തെത്തി. വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി എമിലി സിമൺസ് ആണ് വാറിലെ ആരോപണങ്ങൾ നിഷേധിച്ച് വാർത്താക്കുറിപ്പിറക്കിയത്. ബൈഡനും നെതന്യാഹുവും തമ്മിൽ ദീർഘകാലത്തെ സൗഹൃദമുണ്ടെന്നും വളരെ വിശ്വസ്തവും ഗാഢവുമായ ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളതെന്നും വൈറ്റ് ഹൌസ് വിവരിച്ചിട്ടുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള രഹസ്യ ഇടപാടുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലോടുകൂടിയാണ് വാർ ആഗോളതലത്തിൽ ആദ്യം ശ്രദ്ധ നേടിയത്. കോവിഡ് കാലത്ത് പുടിനു വേണ്ടി ട്രംപ് രഹസ്യമായി പരിശോധനാ ഉപകരണങ്ങൾ അയച്ചുവെന്ന് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം രഹസ്യമായിരിക്കണമെന്ന് ട്രംപിനോട് പുടിൻ നിർദ്ദേശിച്ചിരുന്നുവെന്നും പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു. പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞ ശേഷവും ട്രംപ് ഇടയ്ക്കിടെ പുടിനുമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ട്രംപിന്റെ സഹായിയെ ഉദ്ധരിച്ചുള്ള ബോബ് വുഡ്വാർഡിന്റെ വാറിലെ ആരോപണങ്ങൾ ട്രംപും നിഷേധിച്ചിരുന്നു. എന്തായാലും വലിയൊരു തിരിയാണിപ്പോൾ കൊളുത്തിവിട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും ഇതുവരെ ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല. വൈറ്റ് ഹൌസ് ഇക്കാര്യം പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.